ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിക്കാറുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാമോ, ഇംപ്ലാന്റേഷൻ ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാമോ, ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പീരിയഡ്സ് വന്നു, ഇത് പ്രഗ്നൻ്റ് ആയതായിട്ട് വല്ല മിസ്കാരേജ് ആയി പോയതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള, ഏറ്റവും കൂടുതൽ പീക്കിലുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗർഭിണിയാകാനായിട്ട് സാധ്യതയുള്ളത് ഈ ഫെർട്ടൈൽ ടൈം പീരീഡിലാണ്. ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മെൻസ്ട്രൽ സൈക്കിൾ, ഈ ഫെർട്ടൈൽ ടൈം പീരീഡ്, അതായത് നമ്മുടെ ഓവുലേഷൻ അടുക്കാറായിട്ടുള്ള ഓവുലേഷൻ വരുന്ന ആ പീരീഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇനി അതിനല്ലാതെ നമ്മൾ ഗർഭിണിയാകാനായിട്ടുള്ള ചാൻസസിന് വേണ്ടി ട്രൈ ചെയ്യാതെ തന്നെ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് കുറയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ്റെ സെമനിൽ അടങ്ങിയിട്ടുള്ള, സ്പേമിൽ അടങ്ങിയിട്ടുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഒന്ന് ഷെഡാവാനും യൂട്രസിൽ കോൺട്രാക്ഷൻസ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിരിയഡ്സ് ഉണ്ടാകാനും, ഇൻകേസ് നമുക്കിപ്പോൾ യൂട്രസിലെ കോൺട്രാക്ഷനൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ട് നമ്മുടെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ആ ഡേറ്റ് എടുത്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് ഇതുപോലെ ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ലേബർ എളുപ്പമാവുകയും ചെയ്യുന്നു, നമുക്ക് ലേബർ പെയിൻ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ മൂലം നിങ്ങൾക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി നഷ്ടമാകാം. ഇനി അങ്ങനെ നഷ്ടമാകാതെ പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചില സ്ത്രീകളുടെ എല്ലാം കേസുകളിൽ നമ്മൾ ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ മൂലം നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി പിടിച്ചു കിട്ടാനായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചെയ്യുന്നത് മൂലം നമുക്ക് ഇതുപോലെ യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകും, യൂട്രസിൻ്റെ ലൈനിങ് ഷെഡായിപ്പോവും, അപ്പോൾ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മറ്റൊരു, ചിലപ്പോൾ നമുക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അതൊരു മിസ്കാരേജ് ആയി പോകാനായിട്ടും സാധ്യത വളരെയധികം കൂടുതലാണ്. അതൊഴിവാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം മിസ്കാരേജ് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിനെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയാതെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരില്ലേ, അവർക്കൊക്കെ മിസ്കാരേജ് ഉണ്ടായി പോകുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവാം. അപ്പോൾ പലരും തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നതിന് മുൻപ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മിസ്കാരേജ് ഉണ്ടായി പോകണമെന്ന് യാതൊരു തരത്തിലുള്ളൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ നമ്മൾ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റത്തെ 3 മാസം ഫിസിക്കൽ കോണ്ടാക്ട് വേണ്ട. ഫസ്റ്റത്തെ 3 മാസം ഫിസിക്കൽ കോണ്ടാക്ട് വേണ്ട എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 3 മാസം നമ്മുടെ പ്രഗ്നൻസിയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. നമുക്ക് ചിലപ്പോൾ മിസ്കാരേജ് ഉണ്ടായി പോകാം, അല്ലെങ്കിൽ അതൊന്ന് പിടിച്ച് കിട്ടി ഒന്ന് സെറ്റ് ആവാനായിട്ട് നമ്മളെ നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ടൈം പീരീഡാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഒക്കെ മിസ്കാരേജ് ഉണ്ടായി പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റത്തെ ഒരു 3 മാസം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓവുലേഷൻ ടൈം പീരീഡിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ ആ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ദിവസം കൂടി നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഇനി എന്തുകൊണ്ടാണ്
ഏറ്റവും കൂടുതൽ ഇത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്തവരാരൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി മാത്രം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ. മാക്സിമം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. ഫെർട്ടൈൽ ടൈം പീരീഡിൽ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റിന് 3 ദിവസം മുമ്പ് ഓവുലേഷൻ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ പിറ്റേ 2 ദിവസവും നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാം. ആ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതയില്ല. വളരെ 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 ലോ ആണ്. ഇനി ലേറ്റ് ഓവുലേഷൻ ഉള്ളത് ഉണ്ടായാൽ മാത്രമേ അങ്ങനെ സാധ്യതയുള്ളൂ. അപ്പോൾ അത്രയും ലോ ആയിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ആ സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുക. ഇനി ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുൾ ഔട്ട് മെത്തേഡ് ഓപ്റ്റ് ചെയ്യുക. പുൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്പെം സെൽസ് അകത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളൊരു വഴിയൊരുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് പില്ലല്ല കേട്ടോ, കോണ്ടംസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എജാക്കുലേഷൻ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുക. കഴിവതും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനത്തെ ടൈറ്റിലുള്ള വീഡിയോസ് കണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വളരെ വൾഗറായിട്ടുള്ള കമൻസ് വരും. വളരെ വളരെ വൾഗറായിട്ടുള്ള കമൻസ് വരും. മാക്സിമം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കരുത്. ആദ്യത്തെ ഒരു ലൈൻ വായിച്ചിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക, ഡിലീറ്റ് ചെയ്ത് റിപ്പോർട്ട് അടിക്കുക. കാരണം ആ ഒരു കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർലി നമ്മളൊന്ന് ടയേർഡാകുന്നത്, ഒരു ഡിപ്രസ്ഡ് ആകുന്ന പോലെ തോന്നും. എൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഒരുപാട് അങ്ങനെ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിരുന്നു. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം ഇങ്ങനെയുള്ള വീഡിയോ, ഈ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലെ വീഡിയോസ് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് ഫേക്കായിട്ടൊന്നും ഇങ്ങനെ വന്നിട്ട് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം മൊത്തം നമ്മൾ ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയുള്ള റിപ്ലൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ കമൻറ്റ് സെക്ഷനിൽ താഴെ ചോദിക്കുന്ന ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അവരുടെ പേര് വെച്ചിട്ടും അങ്ങനെയുള്ള ഓരോന്നൊക്കെ ഇവരിങ്ങനെ പറയാനായിട്ട് തുടങ്ങി. ഏത് ഒരു ഐ ഡി ആണോ ഒന്നിൽ കൂടുതൽ ഐ ഡീസ് ആണോ എന്ന് എനിക്ക് അറിയില്ല, അവരിങ്ങനെ പറയാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഇത് കൂടി കൂടി പോയപ്പോഴേക്കും ലാസ്റ്റ് എനിക്ക് കമൻറ്റ് സെക്ഷൻ തന്നെ അങ്ങോട്ട് ഡിസേബിൾ ചെയ്ത് കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിനെ പറ്റി ഡൗട്ട് ചോദിക്കുന്ന, നമ്മുടെ ചാനലിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷൻ ഡിസേബിൾ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ കമൻറ്റ് വായിച്ച് നോക്കരുത്. റിപ്പോർട്ടടിച്ച് അപ്പോൾ തന്നെ അങ്ങോട്ട് റിപ്പോർട്ടടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ചാനലിലെ ബോട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.